നമസ്കാരം, ആരോഗ്യ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം ആരോഗ്യരംഗത്തുനിന്നുള്ള പ്രധാന വാർത്തകൾ. മരുന്നുവില നിയന്ത്രണ ഉത്തരവ് കർശനമായി നടപ്പാക്കുമെന്ന് കേന്ദ്ര സർക്കാർ. യൂറോപ്യൻ രാജ്യങ്ങളെ നിരോധിച്ച സ്വയം അലിഞ്ഞുപോകുന്ന സ്റ്റെന്റുകൾ ഇന്ത്യയിൽ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നതായി കണ്ടെത്തൽ. ഗർഭകാലത്തിന്റെ ആദ്യഘട്ടത്തിൽ കൊഴുപ്പും മധുരവും കൂടുതൽ അടങ്ങിയ ഭക്ഷണം ശീലമാക്കുന്നത് ഭ്രൂണ വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുമെന്ന് പഠനം. മരുന്നുവില നിയന്ത്രണ ഉത്തരവ് കർശനമായി നടപ്പാക്കുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. ഇതിനായി ഫാർമസ്യൂട്ടിക്കൽ വകുപ്പ് സമിതി സർക്കാർ രൂപീകരിച്ചു. നിർദ്ധന രോഗികൾക്ക് താങ്ങാൻ കഴിയും വിധം മരുന്നുകളും ആരോഗ്യ സുരക്ഷയും ഉറപ്പാക്കുന്നതിനായാണ് സർക്കാർ നടപടി. നിലവിലെ സംവിധാനം ശക്തമായി നടപ്പാക്കാനുള്ള ശുപാർശകൾ സമിതി സമർപ്പിക്കും. സർക്കാർ ഏജൻസികളുടെയും മരുന്നുനിർമ്മാണ മേഖലയിലെ കമ്പനികളുടെയും പ്രതിനിധികളുടെയും പൊതുജനങ്ങളുടെയും അഭിപ്രായം തേടിയ ശേഷമാകും സമിതി റിപ്പോർട്ട് സമർപ്പിക്കുക. കുടൽ രോഗങ്ങളും ചികിത്സയും എന്ന വിഷയത്തെക്കുറിച്ചാണ് ആരോഗ്യ വാർത്തകൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഗ്യാസ്ട്രോ എൻറോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ഷാനിദ് എ ആണ്. ഡോക്ടർ നമസ്കാരം. ഡോക്ടർ, ആരോഗ്യ വാർത്തകളിലേക്ക് സ്വാഗതം. ഡോക്ടർ, ആദ്യമായി നമുക്ക് എന്താണ് ഈ കുടൽ എന്നതുകൊണ്ട് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്തെല്ലാമാണ് അതിന്റെ ധർമ്മങ്ങൾ എന്ന് വിശദീകരിക്കാം. കുടൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ശരീരത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു അവയവമാണ്. അതിനെ ഇൻഡസ്ട്രീൻ എന്നാണ് ഇംഗ്ലീഷിൽ വിളിക്കുന്നത്. നമ്മുടെ ദൈനംദിന വ്യവസ്ഥയിൽ, അതായത് ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൽ സിസ്റ്റത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു അവയവമാണ് കുടൽ എന്ന് പറയുന്നത്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ പ്രധാനപ്പെട്ട ഘടകങ്ങളെല്ലാം ഡൈജസ്റ്റ്, അതായത് ദഹനം നടക്കുന്നതും അവയെല്ലാം അബ്സോർബ് ചെയ്ത്, അതായത് ആഗിരണം ചെയ്ത് നമ്മുടെ ശരീരത്തിലുള്ളിൽ കയറ്റുന്നതും എല്ലാം ചെയ്യുന്നത് ഈ പ്രധാനപ്പെട്ട കുടൽ എന്ന അവയവമാണ്. കുടലിൻ്റെ പ്രധാന ഭാഗങ്ങൾ എന്തെല്ലാമാണ് എന്നത് പറയാം ഡോക്ടർ. കുടൽ എന്ന് പറയുന്നത്, ഇൻഡസ്ട്രി എന്ന് പറയുന്നത് രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളുണ്ട്. ചെറുകുടൽ അഥവാ സ്മോൾ ഇൻഡസ്ട്രി എന്നതാണ് ആദ്യത്തെ വിഭാഗം. അതിന് ഏകദേശം ഒരു 6 മുതൽ 8 മീറ്റർ വരെയാണ് നീളമെന്ന് പറയുന്നത്. അതിന് പല ഭാഗങ്ങളുണ്ട്. അതിന് സ്മോൾ ഇൻഡസ്ട്രീൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഡുവോഡിനം, ജജനം, വിലിയം എന്നീ ഭാഗങ്ങളാണ്. പിന്നെ ഉള്ളത് വൻകുടലാണ്. വൻകുടൽ എന്നത് ലാർജ് ഇൻഡസ്ട്രീൻ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അതിന് കോളൻ എന്നും പറയും. അതിന് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത് സീക്കം, അസനിങ് കോളൻ, ട്രാൻസ്വേസ് കോളൻ, പിന്നെ ഡിസെൻഡിങ് കോളൻ, പിന്നെ സിഗ്മോയിഡ് കോളൻ, റെക്ടം എന്നിവയാണ്. കുടലിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഡോക്ടർ പറഞ്ഞു. ഇനിയിപ്പോൾ ഈ ചെറുകുടലിലേക്ക് വന്നാൽ ഈ ചെറുകുടലിന്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ എന്താണെന്ന് വിശദീകരിക്കാം ഡോക്ടർ. നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ ആഹാരത്തിൽ, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ന്യൂട്രിയൻസ്, അതായത് പോഷകാഹാരങ്ങളും എല്ലാം ദഹിക്കുന്നതും അവയെല്ലാം ശരീരത്തിലോട്ട് ആഗിരണം ചെയ്യുന്നതും ഈ ചെറുകുടലിൻ്റെ ഭാഗത്താണ്. അതായത് നമ്മുടെ ആഹാരം കഴിക്കുന്ന അന്നജം, മാംസം, കൊഴുപ്പ് എന്നിവയെല്ലാം വിഘടിപ്പിച്ച് അതിൻ്റെ ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, ഫാറ്റി ആസിഡ് എന്നിവയായിട്ട് നമ്മുടെ ശരീരത്തിലോ ബ്ലഡിലോട്ട്, രക്തത്തിലോട്ട് ആഗിരണം ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ധർമ്മമാണ് ചെറുകുടൽ നിർവഹിക്കുന്നത്. ഇതുകൂടാതെ വേറൊരു പ്രധാനപ്പെട്ട ഘടകവും ഒരു ധർമ്മവും ചെറുകുടൽ നിർവഹിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ആഹാരത്തിലും നമ്മുടെ വെള്ളത്തിലും കൂടി കടന്നു വരുന്ന രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിനുള്ളിൽ കടക്കാതെ അത് പ്രതിരോധിക്കുകയും ചെയ്യുന്നത് ഈ ചെറുകുടലാണ്. ഈ വൻകുടലിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങളിലേക്ക് വന്നാൽ എന്തെല്ലാമാണെന്ന് പറയാമല്ലോ. ചെറുകുടൽ എന്ന് പറയുന്നത് നേരത്തെ ആഹാരം എല്ലാം ദഹിച്ചിട്ട് നമ്മുടെ ശരീരത്തിലെ പോഷകാഹാരങ്ങൾ ഉള്ളിലോട്ടൊക്കെ കയറ്റുന്ന ജോലിയാണ് ഈ ചെറുകുടൽ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം ആഹാരങ്ങളെല്ലാം, പോഷകാഹാരങ്ങൾ അകത്തോട്ട് കയറ്റിയ ശേഷം ബാക്കിയുള്ള മാലിന്യങ്ങൾ എല്ലാം എത്തുന്നത് വൻകുടലിലാണ്. വൻകുടലിലെ ബാക്കിയുള്ള ഈ ആഹാരത്തിൽ നിന്ന് കൂടുതൽ വെള്ളം, അതായത് ജലാംശം നമ്മുടെ ശരീരത്തിലോട്ട് കയറ്റുന്നത്, ഉള്ളിലോട്ട് ആഗിരണം ചെയ്യുന്ന ജോലിയാണ് വൻകുടൽ ചെയ്യുന്നത്. ബാക്കിയുള്ള ഈ മാലിന്യങ്ങൾ നമ്മുടെ മലമായിട്ട് ബാക്കി ഈ വൻകുടലിൽ സ്റ്റോർ ചെയ്യുകയും ആവശ്യാനുസരണം അത് പുറന്തള്ളുകയും ചെയ്യും. നമുക്ക് രോഗങ്ങളിലേക്ക് വന്നാൽ ഇപ്പോൾ ചെറുകുടലിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട രോഗങ്ങൾ എന്തെല്ലാമാണെന്ന് വിശദീകരിക്കാം. നമ്മുടെ ഇടയിൽ ചെറുകുടലിലെ പല രോഗങ്ങളും കാണപ്പെടുന്നുണ്ട്. പ്രധാനമായിട്ടും കൂടുതലും അണുബാധയാണ്. പലതരം അണുക്കൾ നമ്മുടെ ചെറുകുടലിനെ ബാധിക്കാറുണ്ട്. പ്രധാനമായും ഇവിടെ ബാക്ടീരിയ, വൈറസ് തുടങ്ങിയ രോഗങ്ങളാണ് കൂടുതൽ കാണപ്പെടുന്നത്. വൈറസ് എന്ന രോഗങ്ങൾ പലതരം ഇൻഫെക്ഷസ് എൻറൈറ്റിസ് എന്ന രോഗങ്ങളാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഉള്ളത് പലതരം വിരകൾ, പല കൃമികളും വിരകളും നമ്മുടെ കുടലിലുള്ളതായിട്ട് അറിയാം. ഇവയെല്ലാം ചെറുകുടലിനെ ബാധിക്കുന്നുണ്ട്. പിന്നെ കുടലിലുണ്ടാകുന്ന ഒരു നീർവീക്കം, അതായത് ഇൻഫ്ലമേഷൻ എന്ന് പറയും, ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസ്, അതിന് പലതരം അസുഖങ്ങളുണ്ട്. ക്രോൺസ് ഡിസീസ്, അൾസറേറ്റിക് കൊളൈറ്റിസ് എന്നീ അസുഖങ്ങൾ ഇവ ചെറുകുടലിനെ ബാധിക്കാം. പിന്നെ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട അസുഖം എന്ന് പറയുന്നത് ചെറുകുടലുണ്ടാകുന്ന മുഴകളാണ്. ഇപ്പോൾ അണുബാധയെക്കുറിച്ച് ഡോക്ടർ സൂചിപ്പിച്ചു. ഈ ഏതെല്ലാം തരത്തിലുള്ള അണുബാധകളാണ് ചെറുകുടലിനെ ബാധിക്കുക?
പ്രധാനമായിട്ടും നമ്മുടെ ജീവിത ശൈലിയിൽ ഉണ്ടാകുന്ന വ്യത്യാസം കൊണ്ടാണ്. പ്രധാനമായും ആഹാരത്തിൽ കൂടെയാണ്, ഈ ആഹാരത്തിലും വെള്ളത്തിൽ കൂടിയാണ് ഈ അണുക്കൾ നമ്മുടെ ശരീരത്തിൽ കയറുന്നത്. പലതരം ബാക്ടീരിയകളും വൈറസുകളും നമ്മുടെ ശരീരത്തിനെ ഹൈക്കോടലിനെ ബാധിക്കാം. ബാക്ടീരിയ എന്ന് പറയുന്നത് ഈക്കോളൈ, പ്രോട്ടിയസ്, ക്ലെബ്സി, എല്ലാ സ്യൂഡോമോണാസ് എന്നീ പദാർത്ഥ എന്നീ രോഗാണുക്കൾ നമ്മുടെ വെള്ളത്തിൽ കൂടെയും ആഹാരത്തിൽ കൂടെയും ശരീരത്തിൽ കുടലിനെ ചെറുകുടലിനെ ബാധിക്കാം. ചെറുകുടലിന് ചില വ്രണങ്ങൾ ഉണ്ടാകുകയും ചില ഇൻഫെക്ഷൻ ഇൻഡറൈറ്റിസ് എന്ന് പറയുന്ന അസുഖം ഉണ്ടാകുകയും ചെയ്യും. ചില ചില ഇതിന് ചില ഇതിന് ഫുഡ് പോയിസണിങ് എന്ന് പറയാം. അത് ചില ആഹാരം കഴിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ വയറിളക്കം, ഉടനെ വയറ്റിനുണ്ടാകുന്ന അസ്വസ്ഥ, വയറിനുണ്ടാകുന്ന മുടക്ക്, ഛർദി, പനി എന്നിവയുണ്ടാകും. ഇവയെല്ലാം പെട്ടെന്ന് തന്നെ നിന്ന് പോകുന്നതാണ്. അതാണ് ഇൻഫെക്ഷ്യസ് ഇൻഡറൈറ്റിസ് എന്ന് പറയുന്നത്. ചിലതരം ബാക്ടീരിയ കൂടാതെ വൈറസ്, അതായത് പലതരം വൈറസുകളും ചിലപ്പോൾ കുടലിനെ ബാധിക്കാം. പ്രധാനമായും കുട്ടികളിൽ വയറിളക്കം ഉണ്ടാകുന്നത് വൈറസ് മൂലമാണ്. ഈ വിരകളും ചെറുകുടലിനെ ബാധിക്കുന്ന ഒരു മറ്റൊരു ആരോഗ്യ പ്രശ്നമാണല്ലോ. അപ്പോൾ ഏതെല്ലാം തരത്തിലുള്ള വിരകളാണ് ചെറുകുടലിനെ ബാധിക്കുക എന്നൊന്ന് പറയാമോ? നമുക്കറിയാം, നമ്മുടെ കുട്ടിക്കാലത്ത് പലതരം വിരകൾ നമ്മുടെ കുടലിനെ ബാധിക്കുന്നതായിട്ട് അറിയാം. പക്ഷേ ഇപ്പോഴത്തെ ഒരു ജീവിതശൈലി വെച്ചിട്ട് കൂടുതൽ അത് വൃത്തിയും ശുചിത്വം എല്ലാം കൂടിയ സന്ദർഭത്തിൽ വിരകൾ സാരമേണ കുറവാണ്. എന്നാലും കുട്ടികളിൽ പല വിരകളും കാണാറുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ചെറുകുടലിനെ ബാധിക്കുന്ന വിരകളെന്ന് പറയുന്നത് കൊക്കപ്പുഴു, അതാണ്, അത് ഹുക്കുവം എന്ന് പറയും. അത് പ്രധാനമായും ഈ ചെറുകുടലിൻ്റെ ആദ്യ ഭാഗത്ത് ഡുവോഡിനത്തിലും ജജനത്തിലുമാണ് കാണുന്നത്. ഇവ പലപ്പോഴും ഈ ബ്ലഡ് ഊറ്റി കുടിക്കുകയും നമ്മുടെ ശരീരത്തിൽ നിന്ന് രക്തം വളരെ കുറയുന്ന അവസ്ഥ ഉണ്ടാകുകയും ചെയ്യും. അതിന് വിളർച്ച എന്ന് പറയും. അത് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഒരു പ്രധാന വിളർച്ചയുടെ ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് ഈ ഹുക്കുവം, അത് കൊക്കപ്പുഴു ഇൻഫെസ്റ്റേഷനാണ്. പിന്നെ കാണുന്ന ഒരുതരം വിര എന്ന് പറയുന്നത് നാടവിര, അത് ടേപ്പുവം എന്ന് പറയും. അത് ചെറുകുടലിൻ്റെ ഭാഗത്ത് കാണുന്ന വിരകളാണ്. അത് പലപ്പോഴും വയറ്റിനുണ്ടാകുന്ന മുടക്ക്, വയറുവേദന, വയറിളക്കം എന്നിവയെ കാണാം കാര്യമായേക്കാം. പിന്നെ ഉണ്ടാകുന്ന ഒരു ജിയാഡിയ ലാംബിയ എന്ന ഒരു വിരകളാണ്. അത് ചെറുകുടലിൻ്റെ ആദ്യ ഭാഗത്ത് ഉണ്ടാകുന്ന ഒരുതരം വിരകളാണ്. പലതരം പോഷകാഹാരക്കുറവിന് അതിന് കാരണമായേക്കാം. ആരോഗ്യവാർത്തയുടെ ഇടവേളയാണ്. ഇതിനുശേഷം ചർച്ച തുടരും. സൂത്രവാക്യങ്ങളുടെ കൂടാകുമ്പോൾ ജീവിതമെന്ന നാടകം ആടിത്തീർക്കാൻ വിധിക്കപ്പെട്ട ജന്മങ്ങളുടെ കഥ. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. എന്നെ കൊന്നാലും ഞാൻ സമ്മതിക്കില്ല. ഇന്ന് രാത്രി 7:30 നീലാവും നക്ഷത്രങ്ങളും. ചർച്ച തുടരുകയാണ്. ഡോക്ടർ, ഈ ചെറുകുടലിലെ ഈ ക്ഷയരോഗത്തെക്കുറിച്ച് അത് എങ്ങനെ ബാധിക്കുന്നു എന്ന് പറയാമോ? നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രധാനപ്പെട്ട ഒരു അസുഖമാണ് ക്ഷയരോഗം എന്ന് നമുക്കറിയാം. അത് ശ്വാസകോശത്തെയാണ് കൂടുതലും ബാധിക്കുന്നത്. ചിലപ്പോൾ കഴലുകളെ ബാധിക്കാം. അതുകൂടാതെ ചിലപ്പോൾ ഈ ചെറുകുടലിനെയും വൻകുടലിനെയും എല്ലാം ഈ ക്ഷയരോഗം ബാധിക്കാം. അത് ഇൻഡസ്ട്രിയൽ ട്യൂബർക്കുലോസ് എന്ന് പറയുന്നു. ഇത് ക്ഷയരോഗം ഒരു ബാക്ടീരിയയാണെന്ന് നമുക്കറിയാം, എല്ലാവർക്കും അറിയാം. അത് യൂഷ്വലി നമ്മൾ കാണുന്ന ചുമ അങ്ങനെയുള്ള രോഗികൾക്കാണ് നമ്മൾ ക്ഷയം കൂടുതൽ സസ്പെക്ട് ഉണ്ടാകാൻ സാധ്യതയുള്ളതെന്ന് പറയുന്നത്. എന്നാൽ ചെറുകുടലിനെയും ഈ വൻകുടലിനെയും ഈ ക്ഷയരോഗം ബാധിക്കാം. അത് പ്രധാനമായും ചെറുകുടലിൻ്റെ അറ്റമായ ഇലിയം, പിന്നെ വൻകുടലിൻ്റെ ആദ്യ ഭാഗമായ സീക്കം എന്നീ ഭാഗങ്ങളെയാണ് കൂടുതലായിട്ട് ബാധിക്കുന്നത്. ഇത്തരം രോഗികൾക്ക് പലപ്പോഴും വയറ്റിലുണ്ടാകുന്ന ഒരു വേദന, അതിൻ്റെ വലതു ഭാഗത്ത് വയറുവേദന വരാം. പിന്നെ വയറ്റിനകത്ത് തടിപ്പ്, ഒരു മുഴകൾ ഉണ്ടാകാം. പിന്നെ ചില രോഗികൾക്ക് വയറിളക്കം, പിന്നെ ചില രോഗികൾക്ക് ചില ദീർഘകാലം ഉണ്ടാകുന്ന പനി, ശരീരം ഭാരക്കുറവ്, വിശപ്പില്ലായ്മ എന്നിവയെല്ലാം ഈ ഇൻഡസ്ട്രിയൽ ട്യൂബർക്ലോസ്, അത് കുടലിലെ ക്ഷയരോഗം മൂലം ഉണ്ടാകാം. നമ്മുടെ ഈ ജീവിത കൂടുതലും ശ്വാസകോശത്തിൽ നിന്നുള്ള ടിബിയാണ് പലപ്പോഴും കുടലിലോട്ട് വ്യാപിക്കുന്നത്. ഈ ചെറുകുടലിലെ ക്ഷയരോഗത്തിൻ്റെ ഒരു അതിൻ്റെ ചികിത്സ എങ്ങനെയാണ് എന്ന് വിശദീകരിക്കാം ഡോക്ടർ? ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങളുള്ള രോഗികൾ എത്രയും പെട്ടെന്ന് തന്നെ ഒരു വിദഗ്ധ ഗാസ്ട്രോഎൻട്രോളജിസ്റ്റിൻ്റെ സേവനം ലഭ്യമാക്കേണ്ടതാണ്. പല കാരണങ്ങൾ കൊണ്ട് ഇത്തരം വയറുവേദന ഉണ്ടാകാം. ഇപ്പോൾ പല ടെസ്റ്റുകൾ ചെയ്ത് മാത്രമേ നമുക്ക് ഇത്തരം ടി ബി, ക്ഷയരോഗം ഈ കുടലിനെ ബാധിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റൂ. പലപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട പല ടെസ്റ്റുകളും ഉണ്ട്. അത് ബ്ലഡ് ടെസ്റ്റ്, ESR,
എന്ന ടെസ്റ്റ് ഉണ്ട്. പിന്നെ ബ്ലഡിൽ വേറെ ഈ ഹീമോഗ്ലോബിൻ്റെ അളവ് പലപ്പോഴും കുറവായിരിക്കും. പിന്നെ വേറൊരു ടെസ്റ്റ് എന്ന് പറയുന്നത് കൊളോണോസ്കോപ്പി ടെസ്റ്റാണ്. അത് മലദ്വാരം വഴി ട്യൂബ് കടത്തിയുള്ള ടെസ്റ്റാണ്. അത് നമുക്ക് ഉള്ളിൽ മലദ്വാരത്തിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ നമുക്ക് വൻകുടലിൻ്റെ ഉൾഭാഗവും ചെറുകുടലിൻ്റെ ഭാഗവും നമുക്ക് നേരിട്ട് ക്യാമറ വഴി കാണാൻ പറ്റും. അങ്ങനെ ചെറുകുടലിൻ്റെ ഭാഗത്തുള്ള മുഴകളും വ്രണങ്ങളും എല്ലാം നമുക്ക് നേരിട്ട് കാണുക, ബയോപ്സി എടുത്ത് നമുക്ക് പരിശോധിക്കാനും പറ്റും. പിന്നെ ഉള്ളൊരു സി ടി സ്കാനാണ്. സി ടി സ്കാൻ ചെയ്യുമ്പോൾ വയറ്റിൽ തടിപ്പുകൾ കാണാം, പിന്നെ കുടലിലെ ചെറിയ നീർവീക്കവും പിന്നെ കഴലകളും വലുതായിട്ടിരിക്കുന്നത് കാണാം. അപ്പോൾ അങ്ങനെയുള്ള രോഗികൾക്ക് പ്രധാനമായിട്ടും ടി വിയിലെ ഗുളികകളാണ് എന്നെ കൊടുക്കുന്നത്. ഈ കുടലിലെ നീർവീക്കത്തിൻ്റെ അതുകൊണ്ടുണ്ടാകുന്ന നീർവീക്കം കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ എന്തെല്ലാമാണെന്ന് പറയാം? കുടലിലെ നീർവീക്കം എന്ന് പറയുന്നത് നമ്മുടെ പാശ്ചാത്യ രോഗങ്ങളെ പാശ്ചാത്യ രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയിലുകളുടെ കുറവാണ്. എന്നാലും ഇപ്പോഴും ചില രോഗികൾക്ക് ഇത് കാണപ്പെടുന്നു. അതായത് കുടലുണ്ടാകുന്ന നീർവീക്കം, അത് ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അത് പലതരം രോഗങ്ങളുണ്ട്. അത് ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസ് എന്ന് പറയുന്നത് ചെറുകുടലിനെ ബാധിക്കുന്നത് കൂടുതലും ക്രോൺസ് ഡിസീസാണ്. പിന്നെ വൻകുടലിനെ ബാധിക്കുന്ന അൾസറേറ്റിക് കൊളൈറ്റിസ് എന്ന് പറയുന്ന അസുഖമാണ്. അത് പലപ്പോഴും നമ്മുടെ കുടലിലെ നീർവീക്കം ഉണ്ടാകുകയും പലപ്പോഴും പല പേഷ്യൻസിനും വയറുവേദന, മലത്തിൽ കൂടി രക്തവും ചെളിയും പോകുക അവസ്ഥ, പിന്നെ പനി, ശരീരക്ഷീണം എന്നിവ എല്ലാം ഉണ്ടാകും. എൻ്റെ പ്രധാനപ്പെട്ടതിൽ ഇത് കാര്യം എന്ന് പറയുന്നത് ദീർഘകാലം നിലനിൽക്കുന്ന രോഗമാണ്. പലപ്പോഴും പല രോഗികൾക്കും അത് വർഷങ്ങളോളം അത് നീണ്ടു നിന്നേക്കാം. ദീർഘകാലം തുടർ ചികിത്സ അതിനാവശ്യമായി വന്നേക്കാം. ഇതുപോലെ തന്നെ ചെറുകുടലിനുണ്ടാകുന്ന കുടലിലുണ്ടാകുന്ന മുഴകൾ ഡോക്ടർ നേരെ സൂചിപ്പിച്ചു, അതെന്തെല്ലാമാണെന്ന് വിശദീകരിക്കാമോ? ചെറുകുടലിലെ മുഴകൾ താരതമ്യേന കുറവാണ്, അതായത് വൻകുടലിനെ അപേക്ഷിച്ച് കുറവാണ്. രണ്ടുതരം മുഴകളാണ് നമ്മൾ സാധാരണ ഉണ്ടാകുന്നത്. ഒന്ന് പറയുന്നത് വീര്യം കുറഞ്ഞ മുഴകൾ, അതായത് പോളിപ്പ് എന്ന് പറയാം. പിന്നെ വീര്യം കൂടിയ മുഴകൾ, അത് ട്യൂമർ, അത് ക്യാൻസർ എന്ന് പറയാം. പോളിപ്പ് എന്ന് പറയുന്നത് ചെറിയ കുരുപ്പ് പോലെ, ചെറിയ തടിപ്പ് പോലെ കാണുന്ന ചിലതരം മുഴകളാണ്. പലപ്പോഴും അത് ചില രോഗികൾക്ക് വയറുവേദന, വയറ് മുടക്ക് എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കൂടുതലും ജനിതകരമായ ചില രോഗങ്ങളുള്ള ചില രോഗികൾക്കാണ് ഇത് കൂടുതൽ കാണപ്പെടുന്നത്. അതിനെ പോളിപ്പോസിസ് സിൻഡ്രോംസ് എന്ന് പറയും. അത്തരം രോഗികൾക്ക് ഈ ചെറുകുടലിലും വൻകുടലിലും ഫുള്ള് ഏകദേശം കുറേ 100 കൂടുതൽ മുഴകൾ ഇങ്ങനെ ഉണ്ടായിരിക്കും. അത് ജനിതകരമായ വൈകല്യങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുന്നത്. അത്തരം രോഗികൾക്ക് പലപ്പോഴും ഓപ്പറേഷൻ ചെയ്ത് ഈ കുടലിൻ്റെ ഭാഗം മുറിച്ച് മാറ്റേണ്ടി വരും. ഈ കുടൽ പുണ്ണ് എന്ന് പറയുന്ന രോഗം ഇത് തന്നെയാണോ ഡോക്ടർ? അത് കുടൽ പുണ്ണ് എന്ന് പറയുന്ന പല രോഗങ്ങൾക്കും കുടൽ പുണ്ണെന്ന് മലയാളത്തിൽ നമ്മൾ പറയാറുണ്ട്. ഏകദേശം ഈ പെപ്റ്റിക് അൾസർ ഡിസീസിന് കുടൽ പുണ്ണെന്ന് പറയാം. പിന്നെ കുടലിൽ ഈ ചെറുകുടലിൻ്റെ ഭാഗത്തുണ്ടാകുന്ന വ്രണങ്ങളും എല്ലാം കുടൽ പുണ്ണെന്ന് പറയാം. അതൊരു ബ്രോഡ് ടേമാണ്. അത് ഈ സ്പെസിഫിക് ആയിട്ട് നമുക്ക് പെപ്റ്റിക് അൾസർ ഡിസീസിനും പലപ്പോഴും കുടൽ പുണ്ണെന്ന് പറയാറുണ്ട്. ഇതുപോലെ കുടലിലുണ്ടാകുന്ന തടിപ്പുകളെയും ചിലപ്പോൾ അങ്ങനെ പറയാറുണ്ട്. പക്ഷേ അതത്ര സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ നമുക്ക് രോഗനിർണയത്തിലേക്ക് വന്നാൽ ഈ ചെറുകുടലിലെ രോഗനിർണയം നടത്തുന്നത് എങ്ങനെയാണെന്ന് വിശദീകരിക്കാമോ? ഇപ്പോൾ ചെറുകുടലിലെ രോഗങ്ങൾക്ക് ഏകദേശം ഞാൻ പറയുന്ന പോലെ ലക്ഷണങ്ങൾ ഞാൻ പറഞ്ഞ പോലെ വയറുവേദന, വയറിളക്കം, ദീർഘകാലം വിശപ്പില്ലായ്മ, പോഷകാഹാരക്കുറവ് എന്നിവയാണ് പ്രധാനമായിട്ടും ഉണ്ടാകുന്ന രോഗലക്ഷണങ്ങൾ. ഇപ്പോൾ ഇത്തരം രോഗലക്ഷണങ്ങളുള്ള ഒരു രോഗിയിൽ നമ്മൾ വിദഗ്ധമായ ഇത് പരിശോധന ലഭ്യമാക്കേണ്ടതാണ്. അതിനുശേഷം ബ്ലഡ് ടെസ്റ്റ്, ചില ബ്ലഡ് ടെസ്റ്റുകൾ അത്യാവശ്യമാണ്. അത് പ്രധാനമായി രക്തത്തിൽ ഹീമോഗ്ലോബിൻ അളവ് ചിലപ്പോൾ കുറവായിരിക്കാം. ESR, CRP തുടങ്ങിയ നീർവീക്കത്തിന് ഇൻഫ്ലമേഷൻ മാർക്കേഴ്സ് എന്ന് പറയും, അത് ചിലപ്പോൾ കൂടുതലായിരിക്കാം. പിന്നെ ഉള്ളത് ചില എൻഡോസ്കോപ്പി ടെസ്റ്റുകളാണ്. എൻഡോസ്കോപ്പി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വായുകുടൽ ട്യൂബിട്ട് ടെസ്റ്റുള്ള ടെസ്റ്റുണ്ട്. അത് അപ്പർ ജി എൻഡോസ്കോപ്പി, അതായത് നമ്മുടെ ആമാശയവും ചെറുകുടലിൻ്റെ ആദ്യഭാഗം നോക്കുന്ന ഒരു ടെസ്റ്റാണ്. അതുവഴി നമുക്ക് ചെറുകുടലിൻ്റെ ആദ്യഭാഗം കാണാൻ പറ്റും. പിന്നെ ചില രോഗികൾക്ക് താഴെ കൂടെ വയറ്റിൽ മലദ്വാരം വഴി ട്യൂബ് കടത്തിയുള്ള ഒരു കൊളോണോസ്കോപ്പി ടെസ്റ്റും ചിലപ്പോൾ ആവശ്യമായി വന്നേക്കാം. പിന്നെ ചില രോഗികൾക്ക് അത് ഇൻഡസ്റ്റൈൻ എൻട്രോസ്കോപ്പി എന്ന് പറയും, ചെറുകുടലിൻ്റെ ഉൾഭാഗം പൂർണ്ണമായിട്ടും കാണാൻ പറ്റുന്ന എൻട്രോസ്കോപ്പി എന്ന ടെസ്റ്റുണ്ട്. അത് ചില രോഗികൾക്ക് ആവശ്യമായി വന്നേക്കാം. ഇത് നമുക്ക് നേരിട്ട് ഈ കുടലിൻ്റെ ഉൾഭാഗം നേരിട്ട് കാണാൻ പറ്റുകയും അതിൽ നിന്ന് ബയോപ്സി ആവശ്യമായ എടുത്ത് നോക്കിയിട്ട് രോഗനിർണയം നടത്താൻ സാധിക്കുകയും ചെയ്യും. ചില രോഗികൾക്ക് ചിലപ്പോൾ CT scan, അതായത് വേറിൻ്റെ കുടലിൻ്റെ CT scan ചെയ്യേണ്ടതായിട്ട് വരും. ഡോക്ടർ, നമുക്ക് ചെറുകുടലിൻ്റെ കാര്യം വിശദമായിട്ട് ഡോക്ടർ സംസാരിച്ചു. നമുക്ക് വൻകുടലിലേക്ക് വന്നാൽ വൻകുടലിൻ്റെ പ്രധാന ഭാഗങ്ങൾ എന്തെല്ലാമാണെന്ന് പറയാം? വൻകുടൽ നേരത്തെ പറഞ്ഞ പോലെ ചെറുകുടലിനെ അപേക്ഷിച്ച് നീളം താരതമ്യേന കുറവാണ്. ഏകദേശം 1.5 meter അതിൻ്റെ നീളം എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗങ്ങൾ ഞാൻ പറഞ്ഞു, സീക്കം, അസനിങ് കോളൺ, ട്രാൻസ്ഫേഴ്സ് കോളൺ, പിന്നെ ഡിസനിങ് ആൻഡ് സിഗ്മോയിഡ് കോളൺ എന്ന് പറയുന്നത് റെക്റ്റം. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട അതിൻ്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത്. വൻകുടലിൻ്റെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങൾ എന്തെല്ലാമാണെന്ന് ശരിക്കും ഡോക്ടർ?
വെൺകുടൽ, അതായത് കോളൻ എന്ന് പറയുന്നത് നമ്മുടെ ചെറുകുടലിൻ്റെ തുടർച്ചയായിട്ട് വരുന്ന അവയവമാണ്. അപ്പോൾ ചെറുകുടലിൻ്റെ ബാധിക്കുന്ന പല ഇൻഫെക്ഷൻസ്, അതായത് പല രോഗങ്ങളും വെൺകുടലിനെ ബാധിക്കാം. ഇപ്പോൾ അണുബാധ ഞാൻ പറഞ്ഞു, ബാക്ടീരിയ, പല ബാക്ടീരിയകൾ കൊണ്ടും വൈറസുകൾ കൊണ്ടും ഈ കുടലിന് വൻകുടലിനും നീർവീക്കം വരാം. അത് ഇൻഫെക്ഷ്യസ് കൊളൈറ്റിസ് എന്നാണ് പറയുന്നത്. പലപ്പോഴും വയറിൽ കൂടെ ബ്ലഡ്, മലത്തിൽ കൂടെ ബ്ലഡ് പോകുന്ന അവസ്ഥ, വയറിളക്കം, അതിസാരം എന്നിവയെല്ലാം ഇതിൻ്റെ ലക്ഷണങ്ങൾ. പിന്നെ ഉണ്ടാകുന്ന വയറ്റിലുണ്ടാകുന്ന ചില നീർവീക്കങ്ങൾ, അതായത് ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസ് എന്ന് നേരത്തെ പറഞ്ഞു, അൾസറേറ്റിക് കൊളൈറ്റിസ്, അതായത് കുടലിൽ വൻകുടലിൽ വ്രണങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥ, അതൊരു പ്രധാനപ്പെട്ട രോഗമാണ്. പിന്നെ വൻകുടലുണ്ടാകുന്ന മുഴകൾ, അത് ചെറുകുടലിനെ ബാധിക്കുന്ന പോലെ വൻകുടലിൽ മുഴകൾ വരാം. അത് പോളിപ്പ് എന്ന് പറയുന്ന വീര്യം കുറഞ്ഞ മുഴകളാകാം, വീര്യം കൂടിയ ക്യാൻസർ പോലും മുഴകളാവാം. ഇപ്പോൾ വൻകുടലുണ്ടാകുന്ന നീർവീക്കത്തെക്കുറിച്ച് ഡോക്ടർ സൂചിപ്പിച്ചു എന്ന് വിശദീകരിക്കാം ഡോക്ടർ. വൻകുടലുണ്ടാകുന്ന നീർവീക്കം ഞാൻ പറഞ്ഞു അൾസറേറ്റിക് കൊളൈറ്റിസ് എന്ന് പറയും. അതായത് ഈ ക്രോൺസ് ഡിസീസ് എന്ന് പറയുന്നത് ചെറുകുടലിനെയാണ് കൂടുതൽ ബാധിക്കുന്നത്. ഇപ്പോൾ അൾസറേറ്റിക് കൊളൈറ്റിസ് എന്ന് പറയുന്നത് നീർവീക്കം വൻകുടലിനെയാണ് കൂടുതൽ ബാധിക്കുന്നത്. വൻകുടലിൽ പല ഭാഗത്തായിട്ടും അങ്ങനെ വലിയ വ്രണങ്ങൾ വരികയും ഇത്തരം രോഗികൾക്ക് മലത്തിൽ കൂടി രക്തവും ചെളിയും പഴുപ്പും പോവുകയും വയറുവേദന, പിന്നെ ദീർഘകാലം ഉണ്ടാകുന്ന പനി, ശരീരം ക്ഷീണം എന്നിവയെല്ലാം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്തരം രോഗികൾക്ക് കൂടുതൽ ദീർഘകാലമുള്ള ചികിത്സ ലഭ്യം ആവശ്യമായിട്ട് വരും. ചില രോഗികൾക്ക് ചില ഓപ്പറേഷനൊക്കെ വേണ്ടി വന്നേക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഒരു ചികിത്സാ രീതി എങ്ങനെയാണെന്ന് പറയാം. അപ്പോൾ അതിൻ്റെ രോഗനിർണയം നടത്തുന്ന ഞാൻ പറഞ്ഞ നേരത്തെ ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്. ഇപ്പോൾ ബ്ലഡിൽ കൗണ്ട്, ESR, ഹീമോഗ്ലോബിൻ എന്നിവ നോക്കാം. പിന്നെ എൻഡോസ്കോപ്പി ടെസ്റ്റ്, അതായത് മലദ്വാരം വഴി ട്യൂബ് കൊടുത്തിയുള്ള കൊളോണോസ്കോപ്പി ടെസ്റ്റാണ് ചെയ്യുന്നത്. അതുവഴി നേരിട്ട് നമുക്ക് കുടലിൻ്റെ ഉൾഭാഗം നോക്കുകയും അതിൽ നിന്ന് ബയോപ്സി എടുത്ത് മൈക്രോസ്കോപ്പി എടുത്ത് നോക്കാനും സാധിക്കും. പിന്നെ ഉള്ള CT scan എന്ന ടെസ്റ്റാണ്, അത് എത്രത്തോളം വ്യാപിച്ചിട്ടുണ്ടെന്ന് അറിയാനായിട്ട് ടെസ്റ്റാണ്. ഇവയെല്ലാം ടെസ്റ്റ് ചെയ്തതിനു ശേഷം മിക്കവാറും മരുന്നുകൾ കൊണ്ടാണ് ഇതിനെ ചികിത്സിക്കുന്നത്. പലതരം മെസലമിൻ, സ്റ്റീറോയിഡ്സ്, പിന്നെ ഇമ്യൂണോസപ്രസീവ് പലതരം ഗുളികകളും ഇതിനാവശ്യമായിട്ട് വന്നേക്കാം. ഇത്തരം ഗുളികകൾ കൊണ്ട് കൺട്രോൾ ചെയ്യാത്ത രോഗികൾക്ക് ചിലപ്പോൾ സർജറി, അതായത് കുടൽ മുറിച്ചു മാറ്റുന്ന ഓപ്പറേഷൻ, കൊളക്ടമി ആവശ്യമായി വന്നേക്കാം. വൻകുടലിൽ ഉണ്ടാകുന്ന മുഴകളെ കുറിച്ച് പറഞ്ഞാൽ അത് എന്തെല്ലാമാണ്, എന്തെല്ലാം തരത്തിലുള്ള മുഴകളാണ് വൻകുടലിനെ ബാധിക്കുന്നത് എന്ന് പറയാം. വൻകുടലിലെ മുഴകൾ ഞാൻ പറഞ്ഞ പോലെ പോളിപ്പ് എന്ന് പറയുന്ന വീര്യം കുറഞ്ഞ മുഴകളാകാം. പോളിപ്പ്, പിന്നെ ക്യാൻസർ, അതായത് വീര്യം കൂടിയ ട്യൂമർ, അർബുദം എന്ന് പറയും. അപ്പോൾ വീര്യം കുറഞ്ഞ പോളിപ്പ് എന്ന് പറയുന്നത് ചെറിയ തടിപ്പ് പോലെ കാണുന്ന പലതരം അസുഖങ്ങളാണ്. അത് യൂഷ്വലി നമ്മൾ കൂടുതൽ എൽഡർലി, അതായത് വയസ്സായ ആൾക്കാരാണ്, 50 വയസ്സ് കഴിഞ്ഞ ആൾക്കാരാണ് കൂടുതൽ കാണപ്പെടുന്നത്. ഇത്തരം രോഗികൾക്ക് ചെറിയ കുനിപ്പ് പോലെ കാണുകയും നമ്മൾ ചിലപ്പോൾ വയറുവേദനയോ എന്ന വയറുവിളക്കോ എല്ലാം കാണപ്പെടുകയും ചെയ്യും. അപ്പോൾ എൻഡോസ്കോപ്പി, കൊളോണോസ്കോപ്പി ചെയ്യുമ്പോൾ നമ്മൾ ചെറിയ തടിപ്പുകൾ കാണുകയും അത്തരം മുഴകളെ നമുക്ക് കൊളോണോസ്കോപ്പി വഴി തന്നെ മുറിച്ചു മാറ്റാൻ പറ്റും, പോളിപെക്ടമി എന്ന് പറയാം. അപ്പോൾ വീര്യം കൂടിയ മുഴകളാണ് ക്യാൻസർ. ക്യാൻസറിന് പ്രത്യേക ചികിത്സ വേണ്ടി വരും. ഇപ്പോൾ ഡോക്ടർ, ഈ അസിഡിറ്റിയുടെ കാര്യം ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചു. അസിഡിറ്റി കൊണ്ട് തൊണ്ടയ്ക്ക്, വയറിലെ അസിഡിറ്റി കൊണ്ട് തൊണ്ട വരെ അതിൻ്റെ രോഗം ബാധിക്കുന്ന ചില കേസുകൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാകാറുണ്ടോ, അതെന്തുകൊണ്ടാണെന്ന്? അസിഡിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ആസിഡിൻ്റെ ഉൽപാദനം നമ്മുടെ ആമാശയത്തിൽ കൂടുന്നുണ്ടാകുന്ന ഒരു അതാണ്. അത് പലതരം ഇത് ലക്ഷണങ്ങൾ വരാം. നെഞ്ചരിച്ചിൽ, പൊളിച്ചു തട്ടൽ, പിന്നെ ആഹാരം അങ്ങനെ മുകളിലോട്ട് തിരട്ടി വരിക, ഇങ്ങനെ വരാം. അപ്പോൾ അങ്ങനെ തൊണ്ടയിൽ ഇരിക്കുന്ന പോലെ ചിലപ്പോൾ തോന്നിയേക്കാം. അത് ഫോറിൻ ബോഡി സെൻസേഷൻ എന്താ പറയും. അതിന് പ്രത്യേകിച്ച് ഗുളികകളുണ്ട്. അപ്പോൾ ഗുളിക ആസിഡ് കൺട്രോൾ ചെയ്യാനുള്ള ഗുളികകളാണ് കൂടുതലായിട്ട് തരുന്നത്. അത് വെച്ചിട്ട് നമുക്ക് ഈ തൊണ്ടയിലുള്ള ഈ ഒരു അസ്വസ്ഥതയെല്ലാം മാറ്റാൻ പറ്റും. ഇപ്പോൾ നോക്കി ക്യാൻസറിൻ്റെ കാര്യത്തിലേക്ക് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ഈ വൻകുടലിലെ ക്യാൻസറിന് അതിന് കാരണങ്ങൾ എന്തെല്ലാമാണെന്ന് ഒന്ന് വിശദീകരിക്കാമോ? വൻകുടലിലെ ക്യാൻസർ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ കുറച്ച് കൂടുതലായിട്ടാണ് കാണുന്നത്. നേരത്തെ പാശ്ചാത്യ രാജ്യങ്ങളെ അപേക്ഷിച്ച് അതിൻ്റെ ഇത് കുറവായിരുന്നു. ഇപ്പോൾ പക്ഷേ നമ്മുടെ ജീവിതശൈലിയിലുള്ള വ്യത്യാസം കാരണം ഇപ്പോൾ കൂടി വരുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. പ്രധാനമായിട്ടും അതിൻ്റെ കാരണമെന്ന് പറയുന്നത് നമ്മുടെ ജീവിത ആഹാരത്തിലെ ഈ നാരുള്ള ആഹാരങ്ങൾ കുറച്ച് കഴിക്കുക, അതായത് ഈ വെജിറ്റബിൾസ്, പിന്നെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് എന്ന് പറയും, അത് ഇലക്കറികൾ, പിന്നെ ഫ്രൂട്ട്സ് എന്നിവ കുറച്ച് കഴിക്കുക, പിന്നെ കൂടുതൽ റെഡ് മീറ്റ്, അതായത് ബീഫ്, മട്ടൺ എന്നിവ ആഹാരത്തിൽ കൂടുതൽ കഴിക്കുക എന്നിവ കൊണ്ടാണ് മിക്കവാറും ഈ ഇത് വരുന്നത്. പിന്നെ പുകവലി ഒരു പ്രധാനപ്പെട്ട കാരണമാണ് വൻകുടലിലെ ക്യാൻസറിന്. പിന്നെ ഡയബറ്റീസ്, അതായത് പ്രമേഹമുള്ള രോഗികൾക്ക് ഇത് കൂടാൻ, വൻകുടൽ ക്യാൻസർ കൂടുതൽ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ചില യങ്ങായിട്ടുള്ള, അതായത് ചെറുപ്പക്കാരായ ആൾക്കാർക്ക് വൻകുടലിലെ ക്യാൻസർ വന്നേക്കാം. അത് ജനിതകരമായ ഒരു രോഗങ്ങളുള്ള രോഗികൾക്കാണ് ഇത്തരം വൻകുടലിലെ ക്യാൻസർ ചെറുപ്പകാലത്ത് വരുന്നത്. വൻകുടലിലെ ക്യാൻസറിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ഏതാണെന്നില്ല, നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കുമെന്ന് പറയാമോ?
പലപ്പോഴും വൻകുടലിലെ ക്യാൻസർ പലപ്പോഴും ഒരു ലക്ഷണങ്ങളൊന്നും ഇല്ലാതായിരിക്കും. പ്രധാനമായിട്ടും വലതുവശത്തുള്ള കുടലിലെ ട്യൂമർ എന്ന് പറയുന്നത് പലപ്പോഴും സിംറ്റംസ്, അതായത് ലക്ഷണങ്ങൾ വളരെ കുറവാണ്. പല അത്തരം രോഗികൾക്ക് വിളർച്ച, അതായത് രക്തത്തിൽ ബ്ലഡ് ഹീമോഗ്ലോബിൻ കുറയുന്ന ഒരു അവസ്ഥയാണ് മിക്കവാറും കാണുന്നത്. അപ്പം അങ്ങനെയുള്ള രോഗികൾക്ക് ചിലപ്പോൾ ഒരു വയറിനുണ്ടാകുന്ന അസ്വസ്ഥത വരാം, പിന്നെ വയറിനുണ്ടാകുന്ന ഒരു തടിപ്പ്, അതായത് മുഴകൾ ആയിട്ട് കാണപ്പെടാം, ഒരു ഭാരം പോലെ തോന്നാം. പിന്നെ ഇടത് ഭാഗത്തുണ്ടാകുന്ന മുഴകൾക്ക് പെട്ടെന്ന് ലക്ഷണങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇടത് ഭാഗത്തുള്ള മുഴകൾ അത് വൻകുടലിലെ പൂർണ്ണമായിട്ടും അടഞ്ഞു പോകുന്ന അവസ്ഥ, അതായത് കൺസ്ട്രക്ട് ചെയ്തിട്ട് മലം പോകാൻ ബ്ലോക്ക് ഉണ്ടാകും, അത് കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം ഉണ്ടാകാം. പിന്നെ മലത്തിൽ കൂടെ ബ്ലഡ് പോകാം, ബ്ലഡും ചെളിയും പോകാം. പിന്നെ ഇതുകൂടാതെ വയറ്റിലുണ്ടാകുന്ന തടിപ്പ്, ഭാരം വയറ്റിലുണ്ടാകുന്ന മുഴകൾ പോലെ തോന്നുക, പിന്നെ ശരീരം ക്ഷീണിക്കുക, വിശപ്പില്ലായ്മ എന്നിവയെല്ലാം ലക്ഷണങ്ങളാണ്. വൻകുടലിൻ്റെ രോഗനിർണയത്തിന്, രോഗങ്ങളുടെ നിർണയത്തിന് എന്തെല്ലാം ടെസ്റ്റുകളാണ് ചെയ്യേണ്ടത് എന്ന് വിശദീകരിക്കാമോ? ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങളുള്ള രോഗികൾക്ക് പ്രധാനമായിട്ടും യൂഷ്വലി അത് 50 വയസ്സിൽ മുകളിലുള്ള ആൾക്കാർക്കാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്തരം രോഗികൾക്ക് നമ്മൾ അതിനുള്ള ടെസ്റ്റുകൾ ചെയ്യണം, അതായത് രക്തത്തിൽ ഹീമോഗ്ലോബിൻ ടെസ്റ്റ് ചെയ്യണം. അത് കുറവാണെങ്കിൽ അത് അതിനുള്ള സൂചിപ്പിക്കുന്നതാണ്. പിന്നെ ബ്ലഡിലെ ട്യൂമർ മാർക്കേഴ്സ് എന്ന് പറയുന്ന ടെസ്റ്റുണ്ട്, അതായത് CEA പോലുള്ള ട്യൂമർ മാർക്കേഴ്സിൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും. പിന്നെ ഇതെല്ലാം കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് കൊളോണോസ്കോപ്പിയാണ്, അത് എൻഡോസ്കോപ്പി, അത് മലദ്വാരം വഴി ട്യൂബ് കടത്തിയുള്ള കൊളോണോസ്കോപ്പി ടെസ്റ്റാണ്. അത് നമുക്ക് മലദ്വാരം വഴി ട്യൂബ് കടത്തി നോക്കുമ്പോൾ കുടലിൻ്റെ ഉൾഭാഗം നമുക്ക് ക്യാമറയിൽ കൂടെ കാണാൻ പറ്റും. അപ്പോൾ അതിൽ നിന്ന് ബയോപ്സി എടുത്ത് നോക്കാനും ഇപ്പോൾ എത്രത്തോളം ഭാഗത്ത് വ്യാപിച്ചിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും. അപ്പോൾ അത് ഓപ്പറേഷൻ അതിനനുസരിച്ച് ചെയ്യാനും ചെയ്യും. പിന്നെ വേറൊരു ടെസ്റ്റ് എന്ന് പറയുന്നത് CT സ്കാനാണ്, അത് കുടലിന് പുറത്തോട്ട് എത്രത്തോളം വ്യാപിച്ചിട്ടുണ്ടെന്ന് അറിയാനാണ് ഈ CT സ്കാൻ ചെയ്യുന്നത്. ചിലപ്പോൾ കരളിലോട്ട് വ്യാപിക്കാം, മറ്റ് കടലകളിലോട്ട് വ്യാപിക്കാം. അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ അങ്ങനെയുള്ള ചികിത്സ നിശ്ചയിക്കുന്നത്. വളരെയധികം നന്ദി ഡോക്ടർ, ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചു തന്നതിന്. കുടൽ രോഗങ്ങളും ചികിത്സയും എന്ന വിഷയത്തെക്കുറിച്ചാണ് ആരോഗ്യ വാർത്തകൾ ചർച്ച ചെയ്തത്. ചർച്ചയിൽ പങ്കെടുത്തത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ഷാനിദ് എ ആണ്. ഡോക്ടർ, വളരെയധികം നന്ദി. ആരോഗ്യ വാർത്തകളിൽ വീണ്ടും ഒരു ഇടവേള. യൂറോപ്യൻ രാജ്യങ്ങളിൽ നിരോധിച്ച സ്വയം അലിഞ്ഞു പോകുന്ന സ്റ്റെന്റുകൾ ഇന്ത്യയിൽ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നതായി കണ്ടെത്തൽ. നിലവിലുള്ള മരുന്ന് നിറച്ച സ്റ്റെന്റുകളേക്കാൾ ഗുണം കുറവാണെന്ന പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ആണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇത്തരം സ്റ്റെന്റുകൾ നിരോധിച്ചത്. ഇന്ത്യയിലെ പല നഗരങ്ങളിലും ഇത്തരം സ്റ്റെന്റുകൾ ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. സ്വയം അലിഞ്ഞു പോകുന്ന സ്റ്റെന്റുകൾ ഭാവിയിൽ ദോഷഫലം ഉണ്ടാക്കുന്നതായും ചില പഠനങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു. ബയോ റിസോർഡബിൾ സ്റ്റെന്റുകളുടെ ലോകത്തെ പ്രമുഖ വിപണികളിൽ ഒന്നാണ് ഇപ്പോൾ ഇന്ത്യ. ഗർഭകാലത്തിന്റെ ആദ്യഘട്ടത്തിൽ കൊഴുപ്പും മധുരവും കൂടുതലടങ്ങിയ ഭക്ഷണം ശീലമാക്കുന്നത് ഭ്രൂണ വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുമെന്ന പഠനം. കേംബ്രിഡ്ജ് സർവകലാശാലയാണ് പഠനം നടത്തിയത്. കൂടുതൽ കൊഴുപ്പ് കൂടിയ ഭക്ഷണം അമിത വണ്ണത്തിലേക്ക് വഴിതെളിക്കുന്നത് മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങളും സ്ഥിതിഗതികൾ രൂക്ഷമാക്കും. ഗർഭാവസ്ഥയിൽ ഭക്ഷണം കഴിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണമെന്നും പഠനത്തിൽ പറയുന്നു. പ്രധാന ആരോഗ്യ വാർത്തകൾ വീണ്ടും. മരുന്ന് വില നിയന്ത്രണ ഉത്തരവ് കർശനമായി നടപ്പാക്കുമെന്ന് കേന്ദ്ര സർക്കാർ. യൂറോപ്യൻ രാജ്യങ്ങളെ നിരോധിച്ച സ്വയം അലിഞ്ഞു പോകുന്ന സ്റ്റെന്റുകൾ ഇന്ത്യയിൽ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നതായി കണ്ടെത്തൽ. ഗർഭകാലത്തിന്റെ ആദ്യഘട്ടത്തിൽ കൊഴുപ്പും മധുരവും കൂടുതലടങ്ങിയ ഭക്ഷണം ശീലമാക്കുന്നത് ഭ്രൂണ വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുമെന്ന പഠനം. ആരോഗ്യ വാർത്തകൾ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ലഭ്യമാണ്. അമൃത TV.com/health സന്ദർശിക്കുക. യൂട്യൂബിൽ കാണാൻ YouTube.com/AmritaTV സന്ദർശിക്കുക. ആരോഗ്യ വാർത്തകൾ വീണ്ടും നാളെ ഉച്ചയ്ക്ക് 12:30 കാണാം. നമസ്കാരം.